നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ബലാത്സംഗ കേസിൽ നടനും MLA മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ അറസ്റ്റിന് ശേഷം പിന്നാലെ തന്നെ ഉടൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹത്തെ വിടുകയും ചെയ്തു. പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെ മടങ്ങുകയായിരുന്നു. രാവിലെ വക്കീലിനോടൊപ്പമായിരുന്നു മുകേഷ് എത്തിയത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലായിരുന്നു ചോദ്യം ചെയ്തത്. മരട് പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് തുടർ നടപടികളുടെ ഭാഗമായായിരുന്നു മുകേഷിനെ ചോദ്യം ചെയ്തത്. August 28 മുകേഷിനെതിരെ കേസെടുത്തത്. മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് MLA നടി ഉന്നയിച്ചത്. പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത്. 10 വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. ഇത് ജീവപര്യന്തം വരെ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള വകുപ്പായിരുന്നു ചുമത്തിയിരുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം സിദ്ദിഖിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ബലാത്സംഗ കേസിൽ നടന്ന സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് DS ഡയസ് ആണ് അപേക്ഷ തള്ളിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിലായിരുന്നു നടപടി. താൻ നിരപരാധിയാണെന്നാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇത് അംഗീകരിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. നടി പരാതി നൽകാൻ വൈകിയത് കുറ്റമായി കാണാനാവില്ലെന്നും പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്താനാകില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതോടെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി ഉത്തരവ് പരിശോധിച്ച ഉടൻ അറസ്റ്റിന്റെ കാര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. എന്നാൽ സിദ്ദിഖ് എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അദ്ദേഹം ഒളിവിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിയിലെ വീട്ടിലില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സിദ്ദിഖിനെതിരെ ബലാത്സംഗം കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസും കേസെടുത്തിരുന്നു. 2016 പീഡിപ്പിച്ചതായാണ് യുവനടിയുടെ വെളിപ്പെടുത്തൽ. ഭാരതീയ ന്യായ സംഹിതയിലെ 376 വകുപ്പുകൾ അനുസരിച്ചാണ് സിദ്ദിഖിനെതിരെയുള്ള കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.